ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവം നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ കുടുംബത്തിന് വേണ്ടി, ബ്രദറിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കയറുന്ന പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് മസ്കറ്റിൽ നിന്നും വർഗീസ് ബ്രദറും കുടുംബവുമാണ്. പ്രത്യേകിച്ച് ഈ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ദൈവം മുമ്പോട്ട് നടത്തുന്നത് ഓർത്ത്, ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ വലിയ ഫേവറാണ് മുമ്പോട്ട് നടത്തുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലും ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്കായി നന്ദി. എങ്കിൽ ഇന്ന് വർഗീസ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഇന്ന് ഈ സുവിശേഷം അനേകർ കാണുന്നത്, അനേകർ വിടിപ്പിക്കപ്പെടുന്നത്, അനേകർ അനുഗ്രഹം പ്രാപിക്കുന്നത് ഈ മകനിലൂടെയാണ്. ഈ മകൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകൻ അലലിയ തൻ്റെ സ്വപ്നമനുസരിച്ച്, തൻ്റെ ആഗ്രഹമനുസരിച്ച്, തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം സാധിപ്പിക്കേണ്ടതിനായി തുടർന്ന് പഠിത്തത്തിലെ ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് പോവുകയും അലലിയ അതിനുശേഷം ഡോക്ടറേറ്റ് എടുക്കുകയും അനേകർക്ക് ഒരു അലലിയ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാനൊക്കെയായിട്ട് ദൈവമാവാനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലയിലേക്ക് ആക്കേണ്ടതിനായിട്ട് പ്രത്യേകിച്ച് വർഗീസ് ബ്രദറിന് വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കുടുംബത്തിന് ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട്, ജോലിയിലും എല്ലാ മേഖലയിലും ദൈവം കരുതേണ്ടതിനായിട്ട് കണ്ണുകൾ അടച്ചാട്ടെ. നമ്മൾ ഒരുമിച്ച് കയറുന്ന പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവേ, വർഗീസ് ബ്രദറിന് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, സുവിശേഷത്തിൻ്റെ മുഴുവൻ നന്മകളും ആ മകൻ്റെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. അങ്ങ് കടക്കാരനല്ലാത്തത് കൊണ്ട് കർത്താവേ, ഇപ്പോൾ മുതൽ ഓ ഹല്ലേലൂയ ആ മകൻ്റെ പഠിത്തത്തിനകത്ത് ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ വെളിപ്പെട്ട് വരട്ടെ, ഒരു സ്പെഷ്യൽ കെയർ വെളിപ്പെട്ട് വരട്ടെ. ദൈവത്തിൻ്റെ കരുതൽ ഹല്ലേലൂയ, ദാവീദിൻ്റെ കൂടെ ഇരുന്ന ഫേവർ ഹല്ലേലൂയ, അതിപ്പോൾ ആ മകൻ്റെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ, ഞങ്ങൾ ഒരുമിച്ച് കയറുന്ന വർഗീസ് ബ്രദറിനും വൈഫിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഇവരുടെ ആരോഗ്യം, ഇവരുടെ ജോലി, ഇവരുടെ സമ്പത്ത്, ഇതെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശത്തിൽ മാനിക്കപ്പെടട്ടെ. ഒരു വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കയറുന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അത് ചെയ്തിരിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് നമ്മൾ കടന്നു വരികയാണ്. നല്ല രീതിയിൽ ഇരിപ്പിടം ഉറപ്പാക്കി പ്രാർത്ഥനയോടെ കടന്നു പോകട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ആയിരിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അവിശ്വസ്തത കാണുവാനായിട്ട്, ദൈവത്തിൻ്റെ ആ കരുതൽ കാണുവാനായിട്ട് ദൈവം സഹായിച്ചു. ഓ, ഇന്ന് ഈ എപ്പിസോഡിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഒരുപക്ഷെ എന്നെ കാണുന്ന ചിലവർ ആദ്യമായിട്ടായിരിക്കും ശ്രദ്ധിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു മതത്തിൻ്റെ വ്യക്തമായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്, യേശു വിശ്വസിക്കുന്ന ഒരു ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു, അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനൊരു മതത്തിൻ്റെ വ്യക്താവല്ലാതെ എന്ന് പറയാൻ കാരണം, യേശു എന്നെയും നിങ്ങളെയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ നിത്യജീവൻ തരികയും രണ്ട് നശിക്കത്തില്ലെന്നുള്ള ഉറപ്പും തന്നുകൊണ്ട് ദൈവം നമ്മളെ മുമ്പോട്ട് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ ഈ 20 മിനിറ്റ് നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവം വിശ്വസ്തനെന്ന് കാണുവാൻ പോകുന്നു. ദൈവം നിങ്ങളുടെ എല്ലാ മേഖലയിലും വിശ്വസ്തനാണെന്നുള്ളത് നിങ്ങൾ അറിയാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഒന്നുകൂടെ പറഞ്ഞാൽ ഈ വചനം ഒരു സീരിയൽ കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു ഫിലിം കാണുന്നത് പോലെ ആയിരിക്കരുത്. കാരണം ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ജീവനുള്ള വചനമാണ്. ഹല്ലേലൂയ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 8:31 വാക്യം പറയുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു, വാസ്തവമായി നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. 32 വാക്യം പറയുന്നു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതിൻ്റെ 36 വാക്യം പറയുന്നു, സാക്ഷാൽ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായിത്തീരും. വിശ്വസിക്കാമെങ്കിൽ ആ സ്വാതന്ത്ര്യം ഇപ്പോൾ നിങ്ങളുടെ മേളിലേക്ക് വ്യാപരിക്കാൻ പോകുകയാണ്. ഈ വചനത്തിന് ബന്ധനമില്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ, വചനം വിശ്വസിക്കുന്നവരെ ബന്ധനങ്ങളെ അഴിക്കാൻ പോകുന്നത് കൊണ്ട്. ഓ ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമാണ്. എങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കപ്പെടുന്ന വചനം ചിലത് ചെയ്തെടുക്കുമെന്ന്
വിശ്വസിച്ചാട്ടെ. 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എങ്കിൽ ഈ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ ചിലവരെ തൊടുവാൻ പോവുകയാണ്, ഇപ്പോൾ ചിലവർക്ക് വേണ്ടി വഴികൾ തുറക്കുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹമൊന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഇപ്പോൾ തന്നെ ആ കരുതൽ ഒന്ന് കാണുവാൻ ഒരുമിച്ച് ചേർന്ന് വന്നാട്ടെ. എങ്കിൽ ഇന്ന് ഒരു വാക്യത്തിലേക്ക് വരുന്നു. ആ ദൈവം എന്നോട് ഈ വിഷയം പ്രസംഗിക്കുവാനായിട്ട് ഇടപെടുമ്പോൾ ദൈവം എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു, ഇന്നത്തെ വിഷയം ദൈവം വിശ്വസ്തനാണ്. അല്ലെങ്കിൽ നമ്മളെ വിളിച്ച ദൈവം, നമ്മളെ ഇറക്കിയ ദൈവം, നമ്മളെ മുമ്പോട്ട് നടത്തുവാൻ അവൻ വിശ്വസ്തനാണെന്ന് പറയുവാനായിട്ട് ഇന്ന് ദൈവത്തിൻ്റെ വിശ്വസ്തയെക്കുറിച്ച് നിങ്ങൾ കേൾക്കുവാൻ പോവുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രാരംഭ വാക്യത്തിലേക്ക് വരികയാണ്. 2 തിമോത്തിയോസ് 2 അതിൻ്റെ 13 വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയില്ലല്ലോ. ഈ വചനം വിശ്വാസ യോഗ്യമാകുന്നു. ഇവിടെ ഈ വചനം വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. നാം പലപ്പോഴും അവിശ്വസ്തരായി തീരാറുണ്ട്, പക്ഷേ ദൈവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു അവൻ വിശ്വസ്തനാണ്, അവൻ്റെ സ്വഭാവത്തെ ഒരിക്കലും മാറ്റുവാൻ കഴിയത്തില്ല. ഇന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം തന്നെ വിശ്വസ്തനെന്നാണ്, അല്ലെങ്കിൽ വിശ്വസ്തനായി നമ്മുടെ കൂടെ നടക്കുന്നവനാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഈ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ അവൻ്റെ വാക്തത്വങ്ങൾക്കോ മാറ്റമില്ല. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായും ദൈവം ചെയ്യുവാൻ ശക്തനാണെന്നുള്ളതൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് വരാമെങ്കിൽ അവൻ്റെ പേർ ആണ് വിശ്വസ്തൻ. നമ്മൾ പലപ്പോഴും ആ ദൈവപ്രവൃത്തി താമസിക്കുമ്പോൾ നമ്മുടെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവത്തിൽ എന്നെ കേൾക്കുന്ന പലരും ഉണ്ട്. ഓ ഹല്ലേലൂയ, ദൈവത്തോട് പിറുപിറുക്കുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ പറയണം, നാം പലപ്പോഴും അവിശ്വസ്തരാകാറുണ്ട്, പക്ഷെ ദൈവത്തിന് അങ്ങനെ ആകാൻ പറ്റത്തില്ല. ദൈവത്തിന് വിശ്വസ്തനായി തന്നെ നിൽക്കുന്നു. 91 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം എന്താണ് പറയുന്നതെന്ന് കൂടെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കടന്നു വന്നാട്ടെ. തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. ഹല്ലേലൂയ. ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, നമ്മൾ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും പോലെയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശ്വസ്തത അവിടെ ആ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഒരു പരിച പോലെയാണ്, ഒരു പലക പോലെയാണ്. ഹല്ലേലൂയ. നിന്നെ ഒരു ബാധയും തൊടാത്ത രീതിയിൽ, നിന്നെ ഒരനർത്ഥവും തൊടാത്ത രീതിയിൽ നിനക്ക് ചുറ്റും ഒരു പരിചയപ്പോലെ, ഒരു പലകയെപ്പോലെ ദൈവത്തിൻ്റെ വിശ്വസ്തത ഇന്ന് പകലായിരിക്കുകയാണ്. ഈ വിശ്വസ്തത നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ദൈവം നമ്മളെ വിളിച്ചെങ്കിലും പലയിടങ്ങളിൽ നമ്മൾ അവിശ്വസ്തരായി തീർന്നത് ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ചിലരോട് വ്യക്തമായി പറയുന്നു, വിളിച്ചിറക്കിയ ദൈവം ഉത്തരവാദിത്വമുള്ള ദൈവമാണ്. നിങ്ങളെ ആ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല, നിങ്ങളുടെ വിഷയത്തിന് അവൻ മറുപടി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എങ്കിൽ ഈ ഭാഗം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയൊന്ന് കാണുവാനായിട്ട് പറഞ്ഞു. ഹല്ലേലൂയ. നമുക്കറിയാം മാർക്കോസിൻ്റെ സുവിശേഷം 4 35 തുടങ്ങിയുള്ള വാക്യങ്ങൾ സമയക്കുറവുകളും എടുക്കാതെ ഞാൻ പറഞ്ഞു വിടുകയാണ്. 35 തുടങ്ങിയുള്ള വാക്യങ്ങൾ കാണാം. കർത്താവും തൻ്റെ ശിഷ്യന്മാരും അക്കരയ്ക്ക് പോകുന്ന ഒരു അനുഭവത്തിൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് ഉള്ള പടകാണ്. ഇന്ന് ദൈവത്തിൻ്റെ വിശ്വാസം, ദൈവമാണ് നിങ്ങളെ നടത്തുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആ പടകിന് നേരെ വലിയ കാറ്റും വലിയ കോളും അത് വന്നു. ഹല്ലേലൂയ. ആ പടക് മുങ്ങുമെന്ന് തോന്നുമാറായി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കാം, പക്ഷേ ഇന്ന് നിങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിക്കുക, ദൈവം വിശ്വസ്തനാണ്, അവൻ നിങ്ങളുടെ പടകിലുണ്ട്. അവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങൾക്ക് പരിചയം പലകയുമാണ്. ഹല്ലേലൂയ. മുങ്ങുന്നൊക്കെ തോന്നും, എല്ലാം അവസാനിച്ചെന്നൊക്കെ തോന്നും, പക്ഷേ ഈ പടകിലുള്ളവൻ വിശ്വസ്തനായതുകൊണ്ട് അവൻ സകലത്തിലും, ഹല്ലേലൂയ, നിയന്ത്രണമുള്ളതുകൊണ്ട്, സകലത്തെയും സൃഷ്ടിതാവായതുകൊണ്ട് അവൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കോളിനോടും ആ കാറ്റിനോടും കടലിനോടും അധികാരമുള്ളവനാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഇതേപോലെ അനുഭവത്തിലാണോ എന്നെ ശ്രദ്ധിക്കുന്നത്? ഇന്ന് ചിലതിനോട് അവൻ അടങ്ങാൻ കൽപ്പിക്കുന്ന ദിവസമാണ്. ഇന്ന് ചിലതിനോട് ശാന്തമാകാൻ പറയുന്ന, ചില വഴികളെ തുറക്കാൻ പോകുന്ന ഒരു ദിവസമാണ്. ഹല്ലേലൂയ. ഇതേപോലെ ഒരു അനുഭവം മത്തായിയുടെ സുവിശേഷം 14:22 തുടങ്ങുന്ന വാക്യങ്ങൾ നമുക്ക് കാണാം. അവിടെ യേശു തൻ്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് വിടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ചേർന്ന് വന്നാട്ടെ. മത്തായിയുടെ സുവിശേഷം 14 അതിൻ്റെ 22 വാക്യത്തിലേക്ക്. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. 23 വാക്യത്തിലേക്ക്.
അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിലേക്ക് കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. 24-ാമത്തെ വാക്യം, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമായതുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. അപ്പം ഈ 4 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് വിടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച, യേശുവിനെ സ്നേഹിക്കുകയും യേശുവിനെ പിന്തുടരുകയും ചെയ്യുന്ന ഓരോ മക്കളോടും പറയുന്നു, നമ്മൾ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ വിളി അക്കരെ നാട്ടിലേക്കാണ്. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ 70-ോ 80-ോ എന്നുള്ളതല്ല, നമുക്കൊരു നിത്യ ഭവനമുണ്ട്, ഒരു നിത്യ ദേശമുണ്ട്. അല്ലെങ്കിൽ അവിടേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒന്നുമല്ല നമ്മളെ നിലനിർത്തുന്നത്. അപ്പോൾ ദൈവം അവരെ, ശിഷ്യന്മാരെ അക്കരയ്ക്ക് യാത്ര ചെയ്യുവാൻ നിർബന്ധിച്ച് പടക്കം കയറ്റി വിടുകയാണ്. എന്നിട്ടവൻ തനിയെ പ്രാർത്ഥിക്കുവാനായി പോകുന്നതായി കാണുന്നു. ആ അടുത്ത വാക്യത്തിൽ കാണുന്നു, പടകോ പല നാഴിക ദൂരത്തായി കഴിഞ്ഞു, എന്നാൽ പടക് തിരകളാൽ വലഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ശിഷ്യന്മാർ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. ഇതിൻ്റെ മധ്യത്തിൽ പല നാഴിക എന്ന് പറഞ്ഞാൽ ഒരു നടുക്കടലിൽ അവരക്കരെ എത്തിയിട്ടില്ല, ഇപ്പോൾ അവർ നടുക്കടലിലെത്തിയതുപോലെയാണ്. അല്ലെങ്കിൽ തിരിച്ചു പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തിരിച്ചു പോകാൻ പറ്റത്തില്ല. ആ വാക്യം നമ്മുടെ കുറവാക്യം ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ഇവരെല്ലാം അവിശ്വസ്തരായതുപോലെയാണ് നിൽക്കുന്നത്. തിരിഞ്ഞു നോക്കിയാൽ അങ്ങെത്താൻ പറ്റത്തില്ല, മുമ്പോട്ട് നോക്കിയാൽ കര കാണുന്നില്ല, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന അനുഭവങ്ങൾ. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലവരും ഇതേപോലെയാണ് ആയിരിക്കുന്നത്. കർത്താവ് വിളിച്ചിറക്കി, പക്ഷേ ഇന്നൊന്നും കാണാത്ത ഒരു അനുഭവത്തിലായിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്കുമാറാൻ കഴിയത്തില്ല, അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എൻ്റെ കൂടെ ചേർന്ന് വന്നാട്ടെ. 24, 25, 26 വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമായാൽ ഇതുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. 25-ാമത്തെ വാക്യം, രാത്രിയിലെ മാലായാമത്തിൽ അവൻ കടൽമേതെ നടന്ന് അവരെ അടുക്കൽ വന്നു. അല്ലെങ്കിൽ 26-ാമത്തെ വാക്യം, അവൻ കടൽമേൽ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു. ഹല്ലേലൂയ. ഈ 3 വാക്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം, ഹല്ലേലൂയ, അവർ തിരകളാൽ വലഞ്ഞുകൊണ്ടിരുന്നു, മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവത്തിൽ. എന്നാൽ രാത്രിയുടെ 4-ാമത്തിൽ, ഹല്ലേലൂയ, യേശു അവരെ അടുക്കലേക്ക് 4-ാമത്തിൽ അടുത്തു വരികയാണ്. ഹല്ലേലൂയ. ഇവിടെ ഒന്നെനിക്കറിയാൻ കഴിയുന്നു, നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലത്തിൽ യേശു നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, യേശുവാണ് നിങ്ങളെ നടത്തുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ആ പ്രതികൂലത്തിൻ്റെ അടുത്ത ഒരു തലത്തിൽ, ആ പ്രതികൂലത്തിൻ്റെ മുകളിലൂടെ അവൻ നിങ്ങളുടെ അടുക്കലേക്ക് നടന്നു വരും. ഹല്ലേലൂയ. പ്രതികൂലത്തിൻ്റെ കീഴിലല്ല എൻ്റെ ദൈവം നിൽക്കുന്നത്, പ്രതികൂലത്തിൻ്റെ മുകളിലാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടികളിലും, ഈ ഭൂമിയിലുള്ള, ഹല്ലേലൂയ, സകലത്തിന് മേലിലും അധികാരമുള്ളവൻ. എന്തെല്ലാം പ്രതികൂലമുണ്ടെങ്കിലും, എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും, ആ പ്രതികൂലത്തിൽ നിന്നെ കൈവിടാതെ അതിൻ്റെ മുകളിലൂടെ, അതിന് പോം വഴിയുമായിട്ട് അവൻ നിൻ്റെ അടുക്കൽ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഒരു വിടുതൽ നമുക്കുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ തന്നെ വിശ്വസിക്കണം. ഇപ്പോൾ ചിലവരോട് പറയുന്നു, മുമ്പോട്ട് പോകാൻ കഴിയാത്ത ആ പ്രതികൂലത്തിൻ്റെ മുകളിലൂടെ യേശു നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ പോകുന്നത്, ആ പ്രതിസന്ധിയുടെ മുകളിലൂടെയാ യേശു നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ വിശ്വസിക്കാമെങ്കിൽ ചില വഴികളെ ചിലവർക്ക് വേണ്ടി ദൈവം തുറക്കുന്നതായി എനിക്കറിയാം. ചില അനർത്ഥങ്ങൾ മാറുകയാണ്, ചില, ഹല്ലേലൂയ, കുടുംബജീവിതത്തിൽ സൗഖ്യങ്ങൾ വ്യാപരിക്കുകയാണ്. ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ യേശു നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ഹല്ലേലൂയ. അവിടെ നിങ്ങളെ ആ വഴിയിൽ വിടത്തില്ലവൻ. ഹല്ലേലൂയ. ആ നടുക്കടലിൽ ഉപേക്ഷിക്കത്തില്ല. ആ വലയുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ശിഷ്യന്മാർ യേശുവിനെ കണ്ടിട്ട് പേടിക്കുന്ന ഒരു അനുഭവമാണ് അവിടെ കാണുന്നത്. പക്ഷേ അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാം, 27-ാമത്തെ വാക്യത്തിലേക്ക്, ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 28-ാമത്തെ വാക്യത്തിലേക്ക്, അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 29-ാമത്തെ വാക്യം, വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേതെ നടന്നു. വചനം നമ്മൾ കേട്ടു. 27-ാമത്തെ വാക്യം, യേശു അവരോട് മറുപടി പറയാ, പേടിക്കേണ്ട, ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ. ഇന്നും ചിലവരോട് ഞാൻ
ആത്മാവിൽ വിളിച്ചു പറയുന്നു, മുമ്പോട്ട് പോകാൻ കഴിയാതെ അവസ്ഥകൾക്ക് മാറ്റമില്ലാത്ത ചിലരോട് യേശു പറയുന്നു, പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, വിളിച്ച ദൈവം ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ. അമ്മ നിങ്ങളെ മറന്നാലും മറക്കത്തില്ലെന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, നീ തീയിലൂടെ കടക്കുമ്പോൾ അഗ്നി നിന്നെ ദഹിപ്പിക്കത്തില്ലെന്നും, നീ ഹല്ലേലൂയ നദിയിലൂടെ കടന്നാൽ ആ നദി നിന്നെ മുക്കത്തില്ലെന്നും പറഞ്ഞ ഹല്ലേലൂയ. കാരണം ഇതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന മനുഷ്യന് നമ്മുടെ പുറമേ മാത്രമേ നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ നമ്മൾ കടന്നു പോകുന്ന തീയുടെ അനുഭവത്തിൽ, അതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന നമ്മുടെ കരം പിടിക്കാൻ കഴിയുന്ന ആ വലിയ ദൈവം ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയുന്നു, ഞാൻ തന്നെയാണ്, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാർ മനുഷ്യന് ഹല്ലേലൂയ വെള്ളത്തിൻ്റെ മേളിലൂടെ നടന്നു വരാൻ പറ്റത്തില്ല, മനുഷ്യർക്ക് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന നമ്മെ സഹായിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് പകൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ തന്നെയാണ് നിന്റെ പ്രതികൂലത്തിൽ നിന്റെ മുമ്പിലേക്ക് വരുന്നത്, നിന്നെ സഹായിക്കുവാനായിട്ട്. യേശു വരുന്നത് കണ്ടപ്പോൾ പത്രോസ് ഹല്ലേലൂയ തൻ്റെ അരുമനാഥനായ ശിഷ്യൻ പറയുക, യേശുവെ അങ്ങാണെങ്കിൽ അങ്ങ് വിശ്വസ്തനാണെന്ന് എനിക്കറിയാം, എനിക്കും ഈ വെള്ളത്തിന് മേളിലൂടെ നടക്കണം. ഉടനെ അടുത്ത വാക്യം കാണുന്നു, ഇറങ്ങി വരിക എന്ന് വിളിക്കുകയാണ്. ഇന്ന് ഇതേപോലെ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ചിലവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ കണ്ടിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ തയ്യാറാകുക, നിങ്ങളുടെ സാഹചര്യങ്ങളെ കാണരുത്. ഹല്ലേലൂയ. അങ്ങനെ അവൻ ഇറങ്ങി നടക്കുമ്പോൾ സാഹചര്യം പ്രതികൂലമായ കാറ്റിനെ കണ്ടവൻ ഭയന്ന് മുങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് ഇത് ഇവിടം തുടങ്ങിയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത ഞാൻ പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ വലയുകയാണോ, നിങ്ങൾ കുഴപ്പത്തിലാണോ, ഹല്ലേലൂയ, ആ വിഷയത്തിൻ്റെ മേളിലൂടെ ദൈവം നിങ്ങളുടെ അടുക്കൽ വരാൻ തയ്യാറാണ്. അവിടെയും ഹല്ലേലൂയ ഒരു വിടുതലില്ല. യേശു പത്രോസിനെ വിളിച്ച് ആ പ്രതികൂലത്തിൽ ഇറക്കുമ്പോൾ, ഹല്ലേലൂയ, ആ പ്രതികൂലത്തിൽ നിങ്ങളും ഞാനും മുങ്ങിപ്പോകുന്നു എന്ന് തോന്നിയാൽ ഇവിടെ ഒരു ദൂത് നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ മുങ്ങുമെന്ന് തോന്നുന്ന അനുഭവത്തിൽ, എല്ലാം അവസാനിക്കുമെന്ന് തോന്നുന്ന അനുഭവത്തിൽ ഞാൻ പറയുന്നു, ദൈവമക്കളുടെ പ്രതികൂലം പ്രമോഷനാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലെ എത്താറായി. ആ വിഷയത്തിനകത്ത് മാറ്റം വരാൻ സമയമായി. ആ വിഷയത്തിനകത്തൊരു വിടുതൽ വരാൻ സമയമായി. കാരണം പത്രോസ് മുങ്ങിപ്പോകുന്നു എന്ന് തോന്നാൻ തുടങ്ങിയതോടെ ഹല്ലേലൂയ അവൻ കരം നീട്ടി അതെ അവനെ പിടിക്കുകയാണ്. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. അടുത്ത വാക്യം 30-ാമത്തെ വാക്യത്തിലേക്ക്. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. 31-ാമത്തെ വാക്യം. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ കാറ്റ് കണ്ട് ഭയപ്പെട്ട പത്രോസ് മുങ്ങിത്തുടങ്ങി. ഉടനെ പത്രോസ് നിലവിളിച്ചു. ഇന്ന് ചിലവർ എന്നെ ഈ എപ്പിസോഡിലൂടെ കാണുമ്പോൾ, മീഡിയ മാർഗത്തിലൂടെ കാണുമ്പോൾ ചിലവർ ഈ സമയത്ത് കരയുന്നുണ്ട്. നിങ്ങൾ കരയണം. നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ തലമുറയുടെ വിവാഹത്തിനോട് വഴി തുറക്കാൻ പോവുകയാണ്. ഈ സമയത്ത് കർത്താവിനോട് പറയുന്ന പോയ ജോലിയിൽ ഒരു അതെ വീണ്ടും ഒരു തിരിച്ചു വിളിക്കുന്ന അനുഭവം വരാൻ പോവുകയാണ്. ആ കമ്പനിക്കാർ നിങ്ങളെ തിരിച്ചെടുക്കാൻ പോകുന്നു. നിങ്ങളുടെ വിസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വീണ്ടും അടുത്ത ഒരു നിലയിലേക്ക് അതെ വഴി തുറക്കാൻ പോയ കരയുന്നവർക്ക് വേണ്ടി അതെ കണ്ണുനീർ തുടയ്ക്കുന്ന, നമുക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ വിശ്വസ്തത ഇപ്പോൾ നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. ത്രോസ പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ 11 പേർ അവനെ കളിയാക്കിയിട്ടുണ്ടായിരിക്കാം. 11 പേർ അവനെ നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ അവൻ നിലവിളിക്കുകയാണ്, ഞാൻ മുങ്ങിപ്പോകാൻ പോവുകയാണ്. ഞാൻ ചിലരോട് ആത്മാവിൽ ദൂത് പറയുക, നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് കർത്താവ് നിൽക്കുകയാണ്. ഓ, നിങ്ങളെ ആ മുങ്ങിപ്പോകുന്ന അനുഭവത്തിൽ നിന്ന് അവൻ കരം നീട്ടി പിടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ അനേകർ നോക്കി നിൽക്കുമ്പോൾ അവർ പലരും പറഞ്ഞു, പത്രോസ് മുങ്ങി. ഇല്ല, അവൻ നിങ്ങളെ മുങ്ങുവാൻ സമ്മതിക്കുന്നവനല്ല. നിങ്ങളുടെ അവസ്ഥയിൽ തകർന്നു പോകാൻ സമ്മതിക്കുന്നവനല്ല. ഹല്ലേലൂയ. അവൻ്റെ കരം നിങ്ങളെ നീട്ടുവാൻ പോവുകയാണ്. ഒരത്ഭുത പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുക, ഇപ്പോൾ തന്നെ ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നു. അല്പവിശ്വാസിയെ ഭയപ്പെടുന്നു എന്നിരുന്നു ചോദിച്ചു. കർത്താവ് കരം നീട്ടി അവനെ പിടിച്ചു. കരം നീട്ടി പിടിക്കുക മാത്രമല്ല, വിശ്വസ്തൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരിച്ച് ആ പ്രതികൂലത്തിൽ, ഇവിടെ പ്രതികൂലം തീർന്നിട്ടില്ല, പ്രശ്നം തീർന്നിട്ടില്ല, അവൻ ആ കരം പിടിച്ച് എവിടെ തകർക്കപ്പെട്ടോ, എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ എല്ലാം തീരുമെന്ന് പറഞ്ഞോ, അതിൻ്റെ മധ്യത്തിൽ നിന്നെ ബലത്തോടെ നടന്ന് ആ വിഷയത്തിനകത്ത് ജയത്തോടെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്താണ് അവൻ. പടകിനകത്ത് കയറിയ സമയത്താണ് പ്രതികൂലം മാറിയതായി കാണുന്നു. കരത്തിൽ പത്രോസിനെ പിടിച്ച് ഹല്ലേലൂയ നിന്ദിച്ച സ്ഥലത്ത് ഒരു വലിയ ജയത്തോടെ നടത്തുന്ന ദൈവം, ദൈവത്തിൻ്റെ വിശ്വസ്തത ഇന്നെന്നെ കാണുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും വെളിപ്പെട്ട് വരട്ടെ. കർത്താവിൻ്റെ അവിശ്വസ്തത ഇപ്പോൾ നിങ്ങളുടെ മുകളിൽ റിലീസാകട്ടെ. കർത്താവ് അത് ചെയ്തിരിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു അത്ഭുത സാക്ഷ്യത്തിന് വന്നാട്ടെ. അതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു, കടന്നു വന്നാട്ടെ.
ഇടയ്ക്ക് പ്രാർത്ഥിച്ചു. അന്നേരം ഒത്തിരി വിസായുടെ കാര്യം എടുത്ത് പ്രാർത്ഥിച്ചു. പാസ്റ്റർ, ഞങ്ങൾ വിസായ്ക്ക് വേണ്ടി ഞങ്ങൾ എന്റെ ഹസ്ബൻഡ് പോയിട്ട് പതിനൊന്ന് വർഷമായി പോയിട്ട്. പക്ഷെ ഇതുവരെ അതിന്റെ കാര്യങ്ങളൊന്നും ഒരു ഞങ്ങളെ കൊണ്ടുപോകാന്ന് പറ്റിയ സാഹചര്യങ്ങളല്ലായിരുന്നു. കുഞ്ഞുങ്ങൾ കുറച്ച് വലുതായിട്ടാവട്ടെ എന്ന് ഓർത്തു. പക്ഷെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭാവി കാര്യങ്ങൾ അറിയാമല്ലോ. പൈസ ഇല്ല, നമുക്ക് ഒന്നുകൊണ്ടും മുന്നോട്ട് പോകാനൊക്കത്തില്ലല്ലോ. അപ്പൊ തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള കാര്യങ്ങളേ ഉള്ളായിരുന്നു. അപ്പം ഞാനത് ധൈര്യപ്പെടുത്തി ഹസ്ബൻഡിനോട് പറയുകയും ഹസ്ബൻഡ് ബാക്കിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ എല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ പാസ്പോർട്ട് എടുത്തു, കുഞ്ഞുങ്ങളുടെ പാസ്പോർട്ട് എടുത്തു. പുള്ളി അവിടുത്തെ പ്രാർത്ഥിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും എല്ലാം മുറയ്ക്ക് എന്ന് വെച്ചാൽ ഒരു ടൈം ടേബിൾ എടുക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഞാൻ വെക്കുകയും പ്രാർത്ഥനയോട് ആലോചന എല്ലാ വിഷയങ്ങളും ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും എല്ലാം എനിക്ക് എങ്ങനെ ഇത് ഇത്രയും കാര്യങ്ങൾ ശരിയായെന്ന് പറഞ്ഞ് അറിയിക്കാൻ വാക്കുകളില്ല. അതുപോലെ ദൈവം ഞങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ചെറിയ കുറച്ച് കാര്യങ്ങളെ ഉള്ളൂ ഇനി ബാക്കി ക്ലിയർ ആക്കാനുള്ളത്. ഒന്ന് വിശ്വസിക്കുക, അവർ കുടുംബമായി അമേരിക്കയിലേക്ക് പോകുവാൻ പോകുന്നു. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷിയും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാട്ടെ. ദൈവത്തിൻ്റെ അവിശ്വസ്തത, ദൈവത്തിൻ്റെ മാറാത്ത കരം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. തകർന്നു പോയോ, ഹല്ലുയ, ഇനി മാർഗമില്ലെന്നൊക്കെ പറയുന്നവർ ഈ സമയത്ത് രോഗത്തിൻ്റെ അനുഭവത്തിൽ മൂർച്ഛന്യ അവസ്ഥയിലാണോ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ടെ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഐസിയുവിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയോ എന്നെ ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി ഡോക്ടർ പറഞ്ഞു അത് സംശയമാണ്, എന്നാൽ യേശുവിൻ്റെ വിശ്വസ്തത ഇപ്പോൾ നിങ്ങളുടെ വെളിയിലേക്ക് വെളിപ്പെടുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഇപ്പോൾ ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും രോഗത്തെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. അങ്ങയുടെ വിശ്വസ്തത അങ്ങ് വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി. ഹാലലിയ, അങ്ങയുടെ വിശ്വസ്ത പരിചയം പലകയുമെന്ന് ഈ മക്കൾ അറിയട്ടെ. ഹാലലിയ, ശത്രുവിന് തൊടാൻ കഴിയാത്ത രീതിയിൽ ഇപ്പോൾ ഒരു കവറിങ് ഈ മക്കളുടെ മേലേക്ക് വെളിപ്പെട്ട് വരട്ടെ. ഹാലലിയ, യേശുവേ അങ്ങയുടെ വലിയ സ്നേഹം, യേശുവേ അങ്ങയുടെ വലിയ കൃപ ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് കർത്താവെ, എന്നെ കാണുന്ന എബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, എബിയുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നു. എബിക്കൊരു പുത്തൻ ജോലിയെ കർത്താവ് കൊടുക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ നടക്കുകയാണ്. ഇപ്പോൾ തന്നെ കർത്താവെ, ഞാൻ സുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുജ, നിൻ്റെ തലമുറയുടെ വിടുതൽ നടക്കുകയാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുകയാണ് ഈ സമയത്ത് തന്നെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തി. എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് നാളുകളായിട്ട് ഓ ഹല്ലേലൂയ നിന്ദ അനുഭവിച്ച് കൊഴിഞ്ഞു വെക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി കർത്താവ് ഇപ്പോൾ തുറക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഇപ്പോൾ തുറക്കട്ടെ. കർത്താവെ, ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാജിയുടെ ബിസിനസ്സിനകത്തൊരു വിടുതൽ കർത്താവ് വായിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ സുനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുനു, ദൈവം നിങ്ങളുടെ കുടുംബത്തെ മാനിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. ഫിലിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പ് നാളുകളായിട്ട് ഹല്ലേലൂയ ആ ദേശത്തിലെ വിസായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളുടെ വഴിയെ തുറക്കുകയാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ഈ സമയത്ത് രജനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രജനി, ദൈവം നിങ്ങളുടെ വിഷയത്തിനകത്ത് മറുപടി തരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ നാളുകൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് മറുപടി വരുന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ കർത്താവെ, ഹല്ലേലൂയ അനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനു, ഹല്ലേലൂയ ഒറ്റയ്ക്കായി പോകുന്നു തോന്നുന്ന അനുഭവത്തിൽ നിന്ന് യേശുവിൻ്റെ കരം നിങ്ങളെ തൊടുകയാണ്. യേശുവിൻ്റെ വിടുതൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ഒരു ഫൈനാൻഷ്യലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഒരു ഫൈനാൻഷ്യൽ വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മക്കളെയും ഇപ്പോൾ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ സമ്പന്നത ഈ മക്കളുടെ മേലേക്ക് വെളിപ്പെട്ട് വരട്ടെ. പ്രത്യേകിച്ച് ലോണുകൾ അടയ്ക്കാൻ പറ്റാത്ത ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുള്ള സൊല്യൂഷനുകൾ വരട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഈ സമയത്ത് ഞാൻ ഹല്ലേലൂയ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. ദൈവത്തിൻ്റെ വിശ്വസ്തത വെളിപ്പെടട്ടെ. ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. ഹല്ലേലൂയ. അതേപോലെ ജോയിൻറ്റ് പെയിനുകൾ, അലർജി സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശു വിശ്വസ്തനെന്ന് ഈ കുടുംബങ്ങൾ തിരിച്ചറിയട്ടെ. കർത്താവെ, പ്രത്യേകിച്ച് പ്രോപ്പർട്ടിയിൽ ഓ ഹല്ലേലൂയ അത് വിൽക്കാനും വാങ്ങാനും ഒന്നും കഴിയാതെ നിൽക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്നു. അവരെ വഴികൾ തുറക്കട്ടെ. ബിസിനസ്സുകാർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തലമുറയില്ലാത്തവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ വിശ്വസ്തത വെളിപ്പെട്ട് വരട്ടെ. ദൈവത്തിൻ്റെ
തരം വെളിപ്പെട്ട് വരട്ടെ, തലമുറയുടെ വിവാഹം നടക്കാതെ നിൽക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി വഴി തുറക്കട്ടെ. പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ സ്നേഹബന്ധമില്ലാതെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഒരു വഴി ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം തുറക്കണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവർത്തിക്ക ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് തൊട്ടിരിക്കുന്നതിനായി നന്ദി, വഴി തുറന്നിരിക്കുന്നതിനായി നന്ദി, അങ്ങയുടെ വിശ്വസ്ത വെളിപ്പെടുത്തിയിരിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങളെ വിളിച്ചറിയിച്ചാട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ വിളിച്ചറിയിച്ചാട്ടെ. 65 തുടങ്ങുന്ന നമ്പറിൽ വാട്സാപ്പുണ്ട്, ഡയറക്റ്റ് വേണമെങ്കിലും വിളിക്കാം. എന്നെ വിളിച്ചാൽ ഞാൻ തന്നെയായിരിക്കും ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെ വേണമെങ്കിലും ഇരുന്ന് കോൺടാക്ട് ചെയ്താട്ടെ. നമുക്ക് ഒരുമിച്ച് കയറുന്ന പ്രാർത്ഥിക്കുവാൻ, ദൈവരാജ്യത്തെ ഉയർത്തുവാൻ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ നമുക്ക് ഒരുമിക്കാം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് 4.5 വർഷം കഴിയുന്നു നമ്മുടെ ഈ മീഡിയ മിനിസ്ട്രിയിൽ മുമ്പോട്ട് പോകാൻ തുടങ്ങിയിട്ട്. ഹല്ലേലൂയ. ഇത് താങ്ങിയ ഓരോ മക്കളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ ദൈവരാജ്യത്തിൽ വിലപ്പെട്ടവരാണ്. ഹല്ലേലൂയ. സുവിശേഷത്തിന് ആർക്കും കടക്കാരനാകാത്തതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവൻ്റെ വലിയ ഫേവറുകൾ നിങ്ങളുടെ മേളിൽ വെളിപ്പെടുന്നു. എങ്കിൽ ഒരു കാര്യം ഓർപ്പിക്കുന്നു, തുച്ഛമായ എപ്പിസോഡിൽ, പൈസയിലാണ് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ സ്പോൺസർഷിപ്പുകൾ ക്ഷണിക്കുന്നു. നമുക്ക് ഈ മിനിസ്ട്രിയിൽ ഒരുമിച്ച് കൈത്താങ്ങുവാനാകട്ടെ. വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലത്തെ ആരാധന വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ, തിരുവനന്തപുരത്തും ആരാധന നടക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങളും അത് കടന്നു വന്നാട്ടെ. തിരുവനന്തപുരത്ത് എവിടെ നിന്നാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കടന്നു വന്ന ആ വിടുതൽ അനുഭവിക്കുവാൻ തയ്യാറായാട്ടെ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് സിംഗപ്പൂരിലും മലേഷ്യയിലും ഓസ്ട്രേലിയയിലും ഒക്കെ നമ്മുടെ ആരാധന നടക്കുന്നു. കടന്നു വന്ന നിങ്ങളും നിങ്ങളുടെ ബന്ധുക്കളും ആ ഫ്രണ്ട്സും ഒക്കെ അനുഗ്രഹം അനുഭവിക്കാൻ ഓർപ്പിക്കുന്നു. എങ്കിൽ ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യിക്കുന്ന വർഗീസ് പ്രസന്റെ ഓർത്ത് കഥാവിന് നന്ദി പറയുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുവരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.